ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത ആനപ്പടി മുതൽ പൊന്നാനി ശിഖരൽ വരെയുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. കുറച്ച് മുമ്പ് നമ്മളിവിടെ ഒരു മാസം മുമ്പ് വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ പില്ലറിന്റെ ഫൗണ്ടേഷന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇപ്പോൾ പകുതിയോളം കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ട് അതിന് മുകളിൽ അത് കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട് പൊന്നാനി ശിഖരൽ വരെ ഒന്ന് പോയി. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ദേശീയപാത ആനപ്പടി മുതൽ പൊന്നാനി ശിഖരൽ, അതായത് ചെമ്പ്രോട്ടം ജംഗ്ഷൻ വരെയുള്ള വീഡിയോയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു മാസം മുമ്പ് നമ്മളിവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ആ സമയത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ പൊന്നാനി മേഖല മൊത്തത്തിൽ വളരെ തകൃതിയിലാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ആനപ്പടിയിൽ അണ്ടർപാസിൻ്റെ വർക്ക്, വലിയൊരു അണ്ടർപാസ്സാണ് അവിടെ വരുന്നത്. അന്ന് ഫൗണ്ടേഷൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പകുതിയോളം ഭാഗം കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പില്ലറിനും. അതുപോലെ തന്നെ അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കനോലി പാലം, അവിടെ പില്ലറൊക്കെ ഉയർന്ന് പിയർ ക്യാപ്പിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്പാന് ഗർഡറുകളൊക്കെ ഇറക്കി വെക്കുന്ന വർക്കുകൾ തന്നെയാണ് നടക്കാനുള്ളത്. അതുപോലെ ചെമ്പ്രോട്ടം ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആരംഭം ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. എല്ലാ മേഖലയും ഒരു ഏരിയയും കട്ട് ചെയ്യാതെ തന്നെ വർക്ക് നടക്കുന്ന ഏരിയയും വർക്ക് നടക്കാത്ത ഏരിയയും എല്ലാം ഉൾക്കൊള്ളിച്ച് അവിടം വരെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണുക. അപ്പോൾ നല്ല വർക്ക് കാര്യങ്ങളാട്ടോ ഇവിടെ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അണ്ടർപാസ്, അതിൻ്റെ മുകളിലെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പികളെ കട്ട് ചെയ്ത് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് ലെവല് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്ത് എത്താനുള്ളതാണ് കനോലി കനാൽ പാലം. ഇവിടെ ആണ് പില്ലറുകളൊക്കെ ചെറുതായിട്ട് വന്ന സമയത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പിയർ ക്യാപ്പിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കാണാം. ഈ റോഡിന് നമ്മൾ റൈറ്റ് സൈഡ് കൂടെ പാലത്തിന് അടിയിൽ പോയി നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അടിയിലുള്ള ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കറക്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിവിടെ നിന്ന് ഇപ്പോൾ ആനപ്പള്ളിയിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ കനോലി പാലത്തിന് അങ്ങോട്ട് വീഡിയോ ആക്കാം. പക്ഷേ ഏരിയകൾ നിങ്ങളെ ഏരിയകളൊക്കെ ആണെങ്കിൽ ആ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് നിലക്കാട്ടോ. വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നത് കാരണം വർക്ക് നടക്കാത്ത ഏരിയ ഇതിലുണ്ട്, അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിഭാഗത്തെത്തി. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഗർഡറുകൾ കോൺക്രീറ്റ് ഇടുന്ന കമ്പി കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്യുന്ന വർക്കുകളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലൊക്കെ സിമെൻ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഒന്ന് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമതിൻ്റെ വർക്കുകൾ ഇങ്ങനെ കമ്പി കാര്യങ്ങളൊക്കെ അവർ കെട്ടുകമ്പി വെച്ച് കെട്ടി ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ മുന്നോട്ട് നമുക്ക് ഇനി പോയി കഴിഞ്ഞാൽ പില്ലറുകളൊക്കെ ഉയർന്ന ഏരിയ പൂർണ്ണതയിൽ നിങ്ങൾക്ക് അവിടം വരെ പോയി കാണിച്ചു തരാം. അതുപോലെ അവിടെ കനാലുള്ളതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് ഇതിലെ കടന്നു പോകാൻ കഴിയില്ല. തിരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഏരിയത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കാം. Thank you.
അപ്പോൾ ഈ ഏരിയയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് തിരിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഷൂട്ട് ചെയ്യുകയാണ്. അതുപോലെ പള്ളപ്പുറ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ വള്ളാർ റോഡുണ്ടല്ലോ, അതുപോയി നടന്നിങ്ങനെ ഈ സൈഡിലൂടെ അങ്ങനെ പോകാം. അപ്പോൾ അതിന് മുകളിൽ എത്തിയിട്ട് കാണിക്കാം. ഇവിടെ നമ്മൾ നോക്കി നല്ലൊരു കാഴ്ച അല്ലേ. ദൂരെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള പാലത്തിനൊപ്പിച്ച് നമ്മുടെ പിയർ ക്യാപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡിനിങ്ങനെ പോയി പള്ളപ്പുറം ആ ഏരിയയിൽ വരെ നിങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലത്തെ വീട് പൂർണ്ണമായി കാണിക്കട്ടോ. അപ്പോൾ എല്ലാ പില്ലറും നമുക്ക് കാണാൻ പറ്റും. ആ ഏരിയയിലുള്ള വർക്കുകൾ പൂർത്തീകരിച്ച് അതൊക്കെ ഇവിടുന്ന് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ ഏകദേശം സെൻട്രലെത്തിയിട്ടോ. അപ്പോൾ കനാൽ കാണുന്നുണ്ട്. നമ്മൾ ഈ കനാലിനെ കുറിച്ച് മുന്നത്തെ വീട്ടിൽ പറഞ്ഞിരുന്നു. ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള ഒരു കനാലാണ്. കാരണം ചിരക്ക് ലോഡ് എന്താ പറയുക യാത്രകളൊക്കെ ഇതുവഴിയായിരുന്നു. വാഹന സൗകര്യം ഇല്ലാത്ത കാലത്ത് ആളുകൾ പോയിരുന്നൊരു ഏരിയയാണ് നമ്മുടെ ഈ കനാൽ. അതിനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിച്ച് ഒരുപാട് ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കനാലിനെ കുറിച്ച്. ഏതായാലും സെൻട്രൽ ഭാഗത്തെത്തി. ഇവിടെ നിന്ന് നമ്മൾ പാലം കഴിഞ്ഞ് ചെമ്പ്രോട്ടൺ ജംഗ്ഷൻ ആ ഏരിയയിലെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. നമ്മളിപ്പോൾ ആനപ്പടി അവിടെ നിന്ന് വന്നു. കനോലി പാലത്തിൻ്റെ അവിടെ തൊട്ട് ഇവിടം വരെ ഈ നടന്ന് വന്നപ്പോൾ എല്ലാ പില്ലറിൻ്റെയും മുകൾ ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലയിടങ്ങളിലൊക്കെ വീടുകളിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ കുറ്റിപ്പുറം പാലായാലും പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും രണ്ട് മൂന്ന് പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ ചെറിയ പില്ലർ ഉയർന്നു വരുന്നത് കണ്ടു. പക്ഷേ എങ്കിലും അവിടെയൊക്കെ സ്പാനുകൾ ഗർഡറുകൾ ഉയരത്തിൽ വെച്ചതൊക്കെ കണ്ടു. ഇവിടെ എല്ലാ പണിയും പൂർത്തീകരിച്ച ശേഷമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്പാനുകളൊക്കെ ഇറക്കി വെക്കുന്നത്. നമ്മൾ കണ്ടു താഴത്ത് അതിൻ്റെ ജോലികളൊക്കെ വളരെ തകരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഉടനെ തന്നെ അല്ലെങ്കിൽ മറ്റു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഗർഡറുകൾ. അതിവിടെ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്ന വർക്കുകളൊക്കെ ചിലപ്പോൾ തകരിലുണ്ടാവും. ആ സമയത്ത് പറഞ്ഞതുപോലെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ വർക്ക് നടക്കുന്നത് പറഞ്ഞാൽ ഡ്രെയിനേജ് വർക്കാണ്. ഡ്രെയിനേജ് വർക്ക് അതുപോലെ സൈഡ് ഭിത്തി കെട്ടി ഉയർത്തി നല്ല രീതിയിൽ വന്ന ഏരിയകളൊക്കെ നമുക്ക് കാണാനുള്ളത്. അത് ഇവിടുന്ന് ഏകദേശം ചെമ്പ്രോട്ടൺ ജംഗ്ഷൻ വരെ അതിൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ആ ഏരിയയിലെ വർക്കുകളൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. സൈഡ് ഭിത്തി ഒരു ഭാഗത്ത് ചിലയിടങ്ങളിൽ നല്ല നീളത്തിൽ കോൺക്രീറ്റ് ടച്ച് പോയിട്ടുണ്ട്. ചിലയിടത്ത് ഈ ഏരിയക്ക് വർക്ക് നടന്നിട്ടില്ല. അങ്ങനെ കൂടുതലായിട്ട് 90% എന്താ പറയുക സൈഡ് ഭിത്തി കെട്ടിപ്പോയ വർക്കിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയ ആ ഏരിയ ഒക്കെ കാണട്ടോ.
ഇപ്പോൾ 45 മീറ്ററിൻ്റെ റോഡിന് വീതി എടുത്ത രണ്ട് ഏരിയയിൽ നല്ല നീളത്തിൽ സൈഡിൽ കോൺക്രീറ്റൊക്കെ കെട്ടി സൈഡ് വാൾ ഉയർന്ന് പോകുന്ന വാൾ, അത് ഒരേ അതോടെ കലങ്കുകൾ ഡ്രെയിനേജ് സ്ക്വയർ കട്ടൊക്കെ വെച്ച് സെൻട്രൽ ഭാഗത്തേക്ക് വേസ്റ്റ് വെള്ളം അങ്ങോട്ട് കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡിനൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഡ്രെയിനേജ് വർക്കും സൈഡ് വാളൊക്കെ എല്ലാ മേഖലകളും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലൊക്കെ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ മട്ടാണ്. ഇനി ടാറിംഗ് വർക്ക് മെറ്റലൊക്കെ പ്രസ്സിങ് ചെയ്ത് ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നടക്കാനുള്ളൂ. അത്രയും വേഗ വർക്ക് നടന്നിട്ടുണ്ട് എന്നാണ്. നമ്മൾ പൊന്നാണി ഏരിൻ്റെ ആനപ്പടി മുതൽ കനോലി കനാൽ പാലം ഇങ്ങനെ കടന്നു വന്നു. ഇപ്പോൾ ചെമ്പ്രോട്ടൻ ജംഗ്ഷനത്തിന് മുമ്പ് ഈ ഏരിയയിലൊക്കെ പറഞ്ഞ പോലെ വർക്ക്, ഡ്രെയിനേജ് വർക്കും സൈഡ് വാൾ ഭിത്തി കെട്ടുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഇപ്പോൾ സ്ക്വയർ കട്ടകളൊക്കെ ഇറക്കി ലെവൽ ചെയ്ത് പോയ ഏരിയ കേട്ടോ, നേരെ ലെഫ്റ്റ് ഭാഗത്ത് എത്രയോ ദൂരെ. അപ്പോൾ നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ നടന്നത്. കാര്യമായിട്ട് ഇനി ടാറിംഗ് വർക്കാണ്, അതായത് മണ്ണിട്ട് ഇതിന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റലൊക്കെ പ്രസ്സിങ് ചെയ്ത് കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് അതുപോലെ ഗേഡറൊക്കെ ഉപയോഗിച്ച് ഒന്ന് ലെവലാക്കുന്ന വർക്കുകളൊക്കെ നടക്കാനുണ്ട് അവിടെ. അത് നടന്നിട്ടില്ല, അതും കൂടി കഴിഞ്ഞാൽ ടാറിംഗ് വർക്ക് ക്ലിയർ ചെയ്യും. അപ്പോൾ ഏകദേശം 45 മീറ്റർ 60 ഫീറ്റ് രണ്ട് സർവീസ് റോഡൊക്കെ ആയിട്ട് നമ്മുടെ ഈ റോഡ് വളരെ ഉഷാറായിട്ട് ഉടനെ തന്നെ വർക്ക് കൂട്ടിയിരിക്കുമെന്നാണ് നമുക്ക് ഈ വീഡിയോ ഇവിടുത്തെ ഏരിയ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിനി ചെമ്പ്രോട്ടൻ ജംഗ്ഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഏകദേശമൊക്കെ അടിഭാഗത്തെ വർക്കുകൾ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ഏകദേശം ഇപ്പോൾ എത്താനായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡ്രെയിനേജിന് വേണ്ടി ജെറ്റാച്ച് ഉപയോഗിച്ച് മണ്ണൊക്കെ ഇങ്ങനെ വാരി ഒരു ഭാഗത്തേക്ക് കോരി ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ചെമ്പ്രാട്ടം ജംഗ്ഷനിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. നല്ല വർക്ക് കാര്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കണ്ടില്ല, ഈ ഏരിയയിലൊക്കെ നോക്കിയാൽ നല്ല ഹൈറ്റിലാണ് സൈഡ് ഭിത്തി കെട്ടി പോയിട്ടുള്ളത്. നല്ല നീളത്തിൽ ഇവിടെ ദൂരേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തും അതുപോലെ വർക്കുകൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കാണുന്നുണ്ട് ചെമ്പ്രോട്ടൻ ജംഗ്ഷൻ. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോഴും ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊളിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ, അതിനുള്ള ലെവൽ ചെയ്ത് വരുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കമ്പി കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രെയിനേജിനടി ഭാഗത്തൂടെ വെള്ളമൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി കലുങ്കുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന വർക്ക് ഇതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ഈ സിഗ്നൽ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കടന്നതിന് ശേഷം ആ ഏരിയയിലെ വർക്ക് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പൊന്നാണി സിഗ്നൽ ക്രോസ് ചെയ്ത് നമ്മളിവിടെ എത്തി. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കലുങ്കുകൾക്ക് വേണ്ടി മുകളിലത്തെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തുടക്കം മുതൽ ഈ ഏരിയ വരെ കംപ്ലീറ്റ് കഴിഞ്ഞ പരമാവധി പൂർത്തീകരിച്ച് എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. ഒരു ഭാഗവും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഫോളോ എത്തും. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.